നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്തുള്ള സ്വാഗതം. നമ്മുടെ ഇന്ന് യാത്ര ചെയ്യുന്ന റോഡ് കണ്ടില്ലേ, എന്തൊരു മനോഹരമായ റോഡാണ്. ഒരുവിധം ആളുകൾക്കും ഈ റോഡ് ഏതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാനൊരു ചെറിയൊരു കാര്യം പറയാം, മൂന്നാറിന്ന് പൂപ്പാറ പോകുന്ന റോഡാണിത്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും രസകരം ഇതിൻ്റെ കാഴ്ചകളാണ്. ഇതിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും മലയിടുക്കിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില സൈഡുകളിൽ നല്ല തേയിലത്തോട്ടങ്ങൾ, നല്ല അടിപൊളി വൈബിളൊരു കാഴ്ചയാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് ബ്രിട്ടീഷുകാർ ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നൊരു പാതയാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, മൂന്നാറിന്ന് ബോഡി നായ്ക്കന്നൂരിലേക്കാണ് അവർ ചരക്ക് കൊണ്ടുവരുന്നത്. അന്നത്തെ ഈ റോഡിൻ്റെ എൻജിനീയറായിട്ടുള്ള നമ്മുടെ ടോബി മാർട്ടിൻ എന്ന ഒരാളാണ് ഈ റോഡ് ഉണ്ടാക്കിയത് ആദ്യമായിട്ട്. അതിനുശേഷം പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ഇപ്പോൾ സർക്കാരുകൾ നല്ല നല്ല റോഡാക്കി മാറ്റി. ഇപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷത്തിൽ, ഹാപ്പിനെസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡായി. ഈ റോഡിൻ്റെ വിശേഷങ്ങളിലൂടെ നമ്മുടെ വട്ടവടയിൽ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്ക് നിൽക്കുന്നത് നല്ല തീരത്തോട്ടത്തിൻ്റെ അടുത്താണ്. ഇത് റോഡ് സൈഡിൽ തന്നെയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ ഇതാ മൂന്നാറ് ടൗണിലെത്തി പോയി കണ്ടൊരു കാഴ്ചയാണ് എത്തിട്ടാ. ഇത് നല്ലൊരു രസത്തിൽ ഒരു ആന ഉണ്ടായിരിക്കുന്നത്, ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒഴിവാക്കിയ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാറിന്ന് കുണ്ടല ഡാം, മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റൊക്കെ ഒക്കെ പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ നമ്മളിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടാവും. ഇതിൽ കൂടെ പോയാലാണ് വട്ടവടയിലെത്തുക. പിന്നെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വട്ടവടയിലേക്ക് പോകുന്ന മെയിൻ കവാടത്തിന് മുമ്പിലാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. പറഞ്ഞാൽ അവിടെ സ്റ്റേ ഉണ്ടോയെന്ന് അവർ നമ്മോട് ചോദിക്കും. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ 6 മണിക്ക് മുമ്പായിട്ട് തിരിച്ചിറങ്ങണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ എന്താക്കി, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് യാത്ര തുടങ്ങി. അപ്പോൾ യാത്ര തുടങ്ങിയ സമയത്ത് രണ്ട് സൈഡും നല്ല കാടാണ് കേട്ടോ. ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ആ കാടിൻ്റെ പേരെന്താന്ന് മനസ്സിലാക്കിയത്. പാമ്പാട് ഷോലെ നാഷണൽ പാർക്ക് എന്നാണ് ഇതിന് പറയുക. ഇതിനുള്ളിലൂടെ യാത്ര നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഒരു രസം. ശരിക്കും ചിവീട് കരയുന്ന ശബ്ദം എന്തൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. നല്ല രസമുണ്ട്, നല്ല രസത്തിൽ. ഇനിയിപ്പോൾ വട്ടവടയിലുള്ള ഓരോ സംഭവങ്ങൾ കാണാനുള്ള നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കാണാം. അവിടുത്തെ ഒരു ഗ്രാമീണത നമുക്കൊന്ന് ആസ്വദിക്കണം, അത് നിങ്ങൾക്കും കാണിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പോവാം. വട്ടവടയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകട്ടോ. ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നണമെന്നറിയോ, സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയാണ് ഈ ഉയർത്തിയാണ് ഈ മരങ്ങൾ നിൽക്കണമെന്ന. കാരണം എന്തൊരു വലുപ്പമാണ്, എത്ര പ്രായമായിട്ടും ഇത് മരിച്ചു പോയിട്ടില്ല എന്നുള്ള തോന്നലൊരു പറയുമല്ലോ നമ്മൾ. അതുപോലുള്ളൊരു കാഴ്ച, എത്ര വലുപ്പമുള്ള മരങ്ങൾ എന്നുള്ളത് നല്ല രസമുണ്ട് കാണാൻ. ഏകദേശം നമ്മുടെ വട്ടവടയുടെ അടുത്തെത്തി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല രസമുണ്ട് കേട്ടോ, ചെറിയ റോഡായി. പിന്നെ ഇപ്പം ഞങ്ങൾ പാസ് ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ, ഇത് എലിഫൻറ്റ് ക്രോസിംഗ് മേഖലയാണ്, ഇവിടെ വണ്ടി നിർത്താനേ പാടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മുമ്പൊന്നൊരു വണ്ടി വന്നാൽ തന്നെ ക്യാപ്പ് കൊടുക്കാൻ ചെറിയൊരു ക്യാപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വട്ടവടയിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പം നല്ല രസമുള്ള കാഴ്ച, ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുണ്ട്. കാരണം ഒരു പച്ചപ്പ് തന്നെ ഭയങ്കര നിറഞ്ഞേക്കണ ഒരു ഗ്രാമീണത ദിനമുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണത്. അപ്പോൾ അവിടെ എന്താവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടെന്ന് വെച്ചാൽ, ഈ സ്ട്രോബെറി തോട്ടങ്ങളിൽ നിന്ന് സ്ട്രോബെറി പറിച്ചുതരാനുള്ള ആളുകളാണ്. അവർ വേണോ വേണോ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഇത് കാണിച്ചു തരുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ചോദിക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് ഏകദേശം വട്ടവടൻ്റെ ഉൾഗ്രാമങ്ങൾ. മുകളിൽ നിന്ന് റോട്ടിൽ നിന്ന് അടിയിൽ നിന്ന് കീഴിൽ കാണുന്ന കാഴ്ചയാണിത്. എന്ത് രസമാണെന്നറിയോ. വട്ടവടയിലെ വില്ലേജ് ഓഫീസാണ്, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നാൽ ഉദ്ഘാടനം ഒന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ട്രക്കിംഗ് റോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ട്രക്കിംഗ് ജീപ്പ് വിളിച്ചിട്ട് എല്ലാവരും യാത്ര ചെയ്യാറ്. പക്ഷേ നമ്മളെന്താക്കി, ഇമ്പടുത്ത് വലിയ വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മളെ വലിയ വണ്ടി കൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് കയറി. പിന്നെ സൂരജാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡ്രൈവറെ കാണിച്ചിട്ടില്ല, പക്ഷേ സൂരജ് തന്നെയാണ് ഇപ്പോഴും ഡ്രൈവർ. അപ്പം സൂരജ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഈ കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റുന്നത് സൂരജ് ഡ്രൈവ് ചെയ്യണോണ്ടാണ്. അങ്ങനെ നമ്മളവിടെ കുറച്ചു മുകളിലെത്തിയപ്പോൾ ഒരു കഞ്ഞിക്കട കണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ നിർത്തി, ഒരു കഞ്ഞി കുടിച്ചിട്ട് പോകാന്നുള്ള നിലക്ക് നിർത്തിയതാണ്.
അപ്പം അവിടെ ഉള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം, കണ്ടുപോക്കോ. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന, ഇതെന്ത് സാധനം? ഇത് മരത്തക്കാളി, ഫ്രീ ടൊമാറ്റോ. മധുരം മധുരം പുടി ചോവ. എത്ര എങ്ങനെ പൈസ എങ്ങനെയാണ്? 100 രൂപ കിലോ. ഇതോ ഇത് പേസൻ ഫ്രൂട്ട്. ആ പേസൻ ഫ്രൂട്ട് വേറെ കൊണ്ടല്ലേ. നിങ്ങൾ വട്ടവടയിൽ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണതാ ഇന്നും കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇരുട്ടായിട്ട് ആരും കാണില്ല. സൂര്യ ഏതോ തീരെ ഒരു മലന്റെ ബാക്കിലേക്ക് നമ്മൾ കയറിയത്. ആ പോട്ടെ വണ്ടി പോട്ടെ. എന്തായാലും മല എത്ര കല്ല് പൊട്ടിച്ചാലും ഇവിടെ തീരില്ല കേട്ടോ. മോനെ പോലീസ് സ്ഥലല്ലേ വട്ടവടയെന്ന്. ഇത് വാട്ടർഫാൾസിന്റെ പേരെന്താ? ചിൽമയാന്തി വാട്ടർഫാൾസാ. ചിലന്തിയാറ്. അയ്യോ ഇറക്കല്ല. ചിലന്തിയാർ ചിലന്തിയാർ വാട്ടർഫാൾസ് കൂടെ വഴിയാണ് കേട്ടോ. ഭയങ്കര അപകടം എന്ന് പറഞ്ഞ വഴിയാണ്. പക്ഷെ അടിപൊളി അടിപൊളി കാഴ്ചയും സെറ്റുമാണ്. തൊഫീഖ് അത് വളരെ കൂളായിട്ട് പോണ ഒരു വേജാറ് എത്തില്ലാതെ കാലെടുത്തേക്കുള്ളവരെ കണ്ടാലറി. ഐ വാ വിക്ടർ, വിക്ടറാണ്. എന്നിട്ട് ഇറങ്ങിപ്പോലും ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. സെറ്റാണ്, രസമാണ് കേട്ടോ. എന്നാലും ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ നല്ല ഇഷ്ടംപോലെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അടിയൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു വേരിനെ കണക്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഇറങ്ങിപ്പോണത്. നല്ല ഗ്രിപ്പ് ഇല്ലാത്ത ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ടല്ലോ. പെട്ടോ വീഡിയോയിൽ വലിയൊരു ഡേഞ്ചർ ആയിട്ട് തോന്നുന്നില്ല, പക്ഷേ നല്ലൊരു ഡേഞ്ചറാണ്. എന്നാ ഫുള്ള് വേര് മരക്കുറ്റിയൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വാട്ടർഫാൾസിലെ കാഴ്ചയാണ് കേട്ടോ. ഓരോ ആളുകളും സെറ്റപ്പൊക്കെ ഉണ്ട്. വെള്ളം വരുന്ന ഒരു ഗുഹൻ്റെ ഉള്ളതാണ് വെള്ളം വരുന്നത്. ഫാൾസ് പറഞ്ഞിട്ട് അത്ര വലിയ സെറ്റപ്പ് ഫാൾസ് ഒന്നുമല്ല, പക്ഷെ എന്നാലും കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. ഒരു നാട്ടുപുറത്ത് ഒരുപാട് ആളുകൾ കുട്ടികള കാര്യങ്ങളൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വാട്ടർഫാൾസിൽ ഇവിടെ കുറച്ച് വെള്ളം കുറവാണ്. മൂന്നാർ ചെടിക്കൊന്നും വല്ലാണ്ട് മഴ ഒന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു. മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല, ഈ പാറക്കെട്ടൊക്കെ കഴിഞ്ഞ് ഒഴുകുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ഒരു സെറ്റപ്പുള്ള ഒരു വാട്ടർഫാൾസ് തന്നെയാണ്. പക്ഷേ വെള്ളത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. എന്നാലും അടിപൊളിയാണ്. എന്നാലും ഇറങ്ങണേക്കാട്ടി റിസ്ക്കാണ് കയറാൻ. മോനെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ കാഴ്ച എന്താന്ന് വെച്ചാല് നമ്മള് ഒരുപാട് മുകളിലെത്തിയിട്ടുണ്ടാ ഒരു മല ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് കയറിയിട്ട് നമ്മൾ മുകളിലെത്തിയിട്ട് കാണുന്ന കാഴ്ച ഇതാണ്. നമ്മൾ നിൽക്കുന്ന മുകളിലാണ്. ഈ അടിയിൽ കാണുന്നതാണ് മൂന്നാർ ടൗണും കാര്യങ്ങളൊക്കെ. അവിടുത്തെ വില്ലേജും കൃഷിയും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല രസം കേട്ടോ കാണാൻ, അടിപൊളിയാണ്. സത്യമായിട്ട് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടിയൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കും ഇഷ്ടമാവും എന്തായാലും. അറിഞ്ഞാ നമ്മളവിടുത്തെ വീടുകളെ കണ്ടിട്ട് ഇവിടെ വന്നാൽ ഇവിടെയുള്ളൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. നല്ല രസമുണ്ട്. അവർ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു, നമ്മുടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്ക് സന്തോഷങ്ങളുണ്ട്, നമുക്ക് സന്തോഷങ്ങളുണ്ട്. അടിപൊളിയാണ് എന്തായാലും. ഞങ്ങൾ വട്ടവടനോട് വിട പറയുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.